പാലക്കാട് ലോക്സഭാ സീറ്റിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. എ കെ ബാലൻ, എം പി രാജേഷ് അടക്കം നേതാക്കൾക്കൊപ്പം എത്തിയാണ് എ വിജയരാഘവൻ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പ്രിയ ഇള്ളവള്ളി മഠമുണ്ട്. പ്രിയ, വിവരങ്ങൾ. ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ കളക്ട്രേറ്റിൽ എത്തിയത്. വരണാധികാരിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയ്ക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അദ്ദേഹത്തിനോടൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ, മന്ത്രി എം പി രാജേഷ്, ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഇത് പാലക്കാട് മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക ലഭിക്കുന്നത്. ഇതിന് സ്വതന്ത്രന്മാർ പോലും ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. വലിയ ആത്മവിശ്വാസത്തിലാണ് സി പി എം ഇത്തവണ. കാരണം കഴിഞ്ഞ തവണ അബദ്ധത്തിൽ കൈവിട്ട മണ്ഡലം എന്നാണ് പാലക്കാടിനെ എസ് ഡി എഫ് വിശേഷിപ്പിക്കുന്നത്. കാരണം പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇടത് കോട്ടയാണ്. ഇവിടെ തിരിച്ചുപിടിക്കുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച്, എൽ ഡി എഫിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ ഇവിടെ മത്സരത്തിന് ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. എ വിജയരാഘവൻ പാലക്കാട് ഇത് മൂന്നാമത്തെ കുറിയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. 1989 അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന ബി എസ് വിജയരാഘവനോടായിരുന്നു മത്സരം. ചെറിയ വോട്ടിനാണെങ്കിലും, അതായത് 1236 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു വന്ന എ വിജയരാഘവൻ വിജയിച്ചു കയറിയത്. എന്നാൽ 1991 ഈ മത്സരം ആവർത്തിച്ചു. എ വിജയരാഘവനും ബി എസ് വിജയരാഘവനും തമ്മിലായിരുന്നു മത്സരം. അന്ന് 15,000-ൽ വോട്ടിന് ബി എസ് വിജയരാഘവൻ മത്സരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ മൂന്നാം വട്ടം 2024 എ വിജയരാഘവൻ പാലക്കാട് പിടിച്ചെടുക്കാനായി മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഭാഗമായി ഇപ്പോൾ കളക്ടർ ചേമ്പറിനകത്താണ് സ്ഥാനാർത്ഥിയും മറ്റു മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൂടുതൽ പ്രചാരണം ശക്തമാക്കാനാണ് എൽ ഡി എഫ് തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വളരെ സ്ഥാനാർത്ഥി വളരെ സജീവമായി ഇപ്പോൾ നാലാംഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോയും പര്യടനവും ഒക്കെ പ്രചാരണം പോവുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കും. നാളെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. മറ്റന്നാളായിരിക്കും എൻ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പണം. ശരി പ്രിയ, ഒപ്പം തിരുവനന്തപുരത്തെ ദൃശ്യങ്ങളും കാണാം. തിരുവനന്തപുരത്ത് പന്നി രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സംസ്ഥാനത്ത് 3 ദിവസം കൂടി ബാക്കിയുള്ളപ്പോൾ പ്രമുഖ നേതാക്കളൊക്കെ ഇന്ന് പത്രിക നൽകുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാലക്കാട് ദൃശ്യങ്ങൾ കണ്ടു. തിരുവനന്തപുരത്തെയും പന്നി രവീന്ദ്രൻ പത്രിക നൽകുകയാണ്. സി പി അജിതയുണ്ട്. അജിത, വിശദാംശങ്ങൾ. സ്ഥാനാർത്ഥി പന്നി രവീന്ദ്രൻ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കളക്ടറേറ്റിൽ മുഖ്യ വരണാധികാരി കൂടിയ കളക്ടർക്ക് മുന്നിലാണ് പത്രിക പന്നി രവീന്ദ്രൻ സമർപ്പിക്കുന്നത്. ഇടതു സ്ഥാനാർത്ഥിയാണ്. രണ്ട് ഘട്ടങ്ങളിലായി പ്രചരണം പൂർത്തിയാക്കി മൂന്നാം ഘട്ടത്തിലേക്ക് പന്നി രവീന്ദ്രന്റെ പ്രചരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ കടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക ഇന്ന് കളക്ടറേറ്റിലെത്തി സമർപ്പിച്ചിരിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി നിയമസഭയിലെ ഇ എം എസ് പ്രതിമ, അതുപോലെ തന്നെ പട്ടത്ത് എം എൻ പ്രതിമ, പാളയ രക്തസാക്ഷി മണ്ഡപം, സ്വദേശാഭിമാനിയുടെ പ്രതിമ, ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ തുടങ്ങി സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളുടെയും എല്ലാം സ്മരണകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷമാണ് പന്നി രവീന്ദ്രൻ കുടപ്പനക്കുന്നിലെ കളക്ടറേറ്റ് പരിസരത്തേക്ക് എത്തിയത്. തുടർന്ന് കുടപ്പനക്കുന്നിൽ നിന്ന് പ്രകടനമായാണ് അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തിയത്. ഇപ്പോൾ പത്രിക സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 സെറ്റ് പത്രികകളാണ് പന്നി രവീന്ദ്രന് വേണ്ടി സമർപ്പിക്കുന്നത്. ഇന്ന് 3 സെറ്റ് പത്രിക സമർപ്പിക്കും. നാളെ 1 സെറ്റ് പത്രിക കൂടി സമർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി പന്നി രവീന്ദ്രൻ, തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി പന്നി രവീന്ദ്രൻ പത്രിക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യ വരണാധികാരി കൂടിയായ കളക്ടർക്ക് മുന്നിലാണ് ഇപ്പോൾ പത്രികാ സമർപ്പണം നടക്കുന്നത്. നമുക്കറിയാം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരത്തെ പാർലമെന്റ് മണ്ഡലം. 3 സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നു. സി പി ഐക്കും അതുപോലെ തന്നെ ഇടതുമുന്നണിക്കും ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ പ്രചരണം തുടങ്ങുകയും ആ പ്രചരണം 2 ഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പന്നി രവീന്ദ്രൻ. 3ാം ഘട്ട പ്രചരണ പരിപാടികൾക്ക് നാളെ തുടങ്ങാൻ ഇരിക്കുകയാണ്. മണ്ഡല പര്യടനം അടക്കമുള്ള പരിപാടികൾ നാളെ തുടങ്ങാൻ ഇരിക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ധാരാളം നേതാക്കൾ പന്നി രവീന്ദ്രനൊപ്പം എത്തിയിരുന്നു. കുടപ്പനക്കുന്നിൽ നിന്ന് പ്രകടനമായാണ് പന്നി രവീന്ദ്രൻ ഇപ്പോൾ കളക്ടറേറ്റ് പരിസരത്തേക്ക് എത്തിയതും പത്രിക സമർപ്പിക്കുന്നതും.
ദൃശ്യങ്ങളാണ് കാണുന്നത്. കുടപ്പനക്കുന്നിൽ നിന്നും പ്രകടനമായി എത്തി വരണാധികാരി ജില്ലാ കളക്ടർക്ക് മുന്നിൽ തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതേസമയം തന്നെ പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവനും പത്രിക വരണാധികാരിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, സിപിഐക്ക് അഭിമാന പോരാട്ടമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ മുതിർന്ന സിപിഎം നേതാക്കൾ അടക്കം അദ്ദേഹത്തെ അനുഗമിച്ചിരിക്കുന്നു. പത്രിക നൽകുന്നതിൽ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി 3 ദിവസം കൂടിയാണ് സംസ്ഥാനത്ത് പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. 26-ന് കേരളം പോളിംഗ് ബൂത്തിലെത്തും.